ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് അടൽ പെൻഷൻ യോജന? അതിൽ ചേരുന്നത് എങ്ങനെ? ചേരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? മരണപ്പെട്ടാൽ എന്തെല്ലാം ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും എന്നിവയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2010 സ്വാവലംബൻ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനെ പരിഷ്കരിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന, എ നാഷണൽ പെൻഷൻ സ്കീം. ഇത് നടപ്പിലാക്കിയത് 2015 May 9 ഇതിലൂടെ സ്വരൂപിക്കുന്ന എമൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ആർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക? ഏതൊരു ഇന്ത്യൻ പൗരനും ഇതിൽ ചേരാവുന്നതാണ് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ. 18-40 വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക. ഇതിൽ ചേരുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? ആധാർ നമ്പർ വേണം, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. മിനിമം പിരീഡ് 20 വർഷമാണ്. അതായത് 40 വയസ്സായ ഒരാൾ ചേരുമ്പോൾ അയാൾക്ക് 20 വർഷം അടയ്ക്കേണ്ടതുണ്ട്. 60 വയസ്സ് മുതൽ പെൻഷൻ നമുക്ക് കിട്ടിത്തുടങ്ങും. മാസം നമുക്ക് 1000, 2000, 3000, 4000, 5000 എന്നിങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ചേരുന്ന ഒരാൾ പ്രീമിയം അടയ്ക്കേണ്ടത് മാസത്തിൽ അടയ്ക്കാം, ക്വാർട്ടർലി അടയ്ക്കാം, ഹാഫ് ഇയർലി അടയ്ക്കാം. വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെൻഷൻ ഗ്യാരണ്ടീഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇതിൽ അംഗമാവുന്ന ഒരാളിന് ഗവൺമെൻറ് 50% കോൺട്രിബ്യൂഷൻ കൊടുക്കും. നമ്മൾ 100 രൂപ ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെൻറ് 100 നമുക്ക് തരും. അങ്ങനെ ഒരു വർഷത്തിൽ മാക്സിമം 1000 രൂപയായിരിക്കും ഗവൺമെൻറ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പ്രീമിയം അടയ്ക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റുകയാണെങ്കിൽ 100 രൂപയ്ക്ക് 1 രൂപ എന്നുള്ള രീതിയിൽ പെനാൽറ്റി വരുന്നതായിരിക്കും. 101 മുതൽ 500 വരെയാണെങ്കിൽ 2 രൂപ, 500 മുതൽ 1000 വരെയാണെങ്കിൽ 5 രൂപയായിരിക്കും പെനാൽറ്റി, 1000 മുകളിലാണെങ്കിൽ 10 രൂപയായിരിക്കും പെനാൽറ്റി വരിക. 20 വയസ്സായ ഒരാൾ അടൽ പെൻഷൻ യോജനയിൽ ചേരുകയാണെങ്കിൽ 40 വർഷക്കാലം പ്രീമിയം അടയ്ക്കണം. അയാൾ ചേർന്നത് 4000 രൂപ മന്ത്ലി പെൻഷൻ കിട്ടുന്ന സ്കീമിലാണ് ചേർന്നതെങ്കിൽ അയാൾ അടയ്ക്കേണ്ടത് 196 രൂപയാണ്. കാലാവധി ആകുമ്പോഴേക്കും അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് 485714 ആയിരിക്കും. ഇതിലെന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറവ് വന്നേക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ് ഈ കാണുന്നത്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് കോപ്പി ചെയ്യുന്നു. ഗൂഗിൾ എടുക്കുക, ആ വെബ്സൈറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. APY കാൽക്കുലേറ്റർ, അത് ക്ലിക്ക് ചെയ്യുക. ഒരു 20 വയസ്സ് ഒരാളാണ് ഇതിൽ ചേരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്ത് 20 വർഷക്കാലം ഒന്ന് കൊടുത്തു. മന്ത്ലി 4000 പെൻഷനെങ്കിൽ 4000 ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതുമായിട്ടൊരു ഡീറ്റെയിൽ ഇവിടെ കാണുന്നത്, 20 വയസ്സ് ഒരാൾ 60 വയസ്സാകുമ്പോൾ 4000 പെൻഷൻ കിട്ടണം, 40 വർഷക്കാലം അയാൾ പ്രീമിയം അടയ്ക്കണം, 60 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 691220 രൂപയായിരിക്കും വരിക. അയാൾ കിട്ടുന്ന മന്ത്ലി പെൻഷൻ എന്ന് പറഞ്ഞാൽ 4032 രൂപയാണ്. അദ്ദേഹം അടയ്ക്കേണ്ട എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. മന്ത്ലി ആണെങ്കിൽ 198, ക്വാർട്ടർലി ആണെങ്കിൽ 590, ഹാഫ് ഇയർലി ആണെങ്കിൽ 1169. 23 വയസ്സുള്ള ഒരാളെ ഇത് ചേരുന്നതെങ്കിൽ 4000 പെൻഷൻ കിട്ടുന്നതിൽ ചേരുന്നതാണെങ്കിൽ അയാൾ 254 രൂപ മന്ത്ലി അടയ്ക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ വയസ്സിനനുസരിച്ച് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ വ്യത്യാസം കൂടെ കാണിക്കുന്നതായിരിക്കും. ഡെത്ത് ബെനിഫിറ്റ്സ് അത് നോക്കാം. അടൽ പെൻഷൻ യോജന അംഗമാകുന്ന ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് പെൻഷൻ അദ്ദേഹത്തിൻ്റെ സ്പൗസിനായിരിക്കും ലഭിക്കുക. ഒരുപക്ഷെ കോൺട്രിബ്യൂട്ടറും സ്പൗസും മരണപ്പെടുകയാണെങ്കിൽ ആരാണോ അടുത്ത അവകാശി അവർക്ക് അവർ ചേർന്ന പെൻഷൻ തുക എത്രയാണോ അതിനനുസരിച്ചുള്ള കോർപ്പസ് എമൗണ്ട് നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ അംഗമാകുന്ന ഒരാൾ പെൻഷൻ വാങ്ങുന്നതിന് മുമ്പേ മരണപ്പെടുകയാണെങ്കിൽ അവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ആരാണോ അടുത്ത അവകാശി അവർക്ക് അതിൽ നിന്നും പുറത്തു പോകാവുന്നതാണ്. അതുവരെ അക്കുമുലേറ്റ് ചെയ്തിട്ടുള്ള കോർപ്പസ് എമൗണ്ട് എത്രയാണോ അത് അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കും. 2, അവർക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഈ ചേർന്ന ആളിൻ്റെ 60 വയസ്സ് വരെ അടച്ചാൽ മതിയാവും. 4000 പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമിലാണ് ഒരാൾ ചേർന്നതെങ്കിൽ 20 വയസ്സിലാണ് അദ്ദേഹം തരുന്നത്, 40 വർഷക്കാലം അദ്ദേഹത്തിന് പ്രീമിയം അടയ്ക്കണം. 198 രൂപ വെച്ചാണെങ്കിൽ 680000 മരണപ്പെടുകയാണെങ്കിൽ ആരാണോ നോമിനി അവർക്കിത് ലഭിക്കുന്നതായിരിക്കും. അടൽ പെൻഷൻ യോജനയിലെ അഡ്രസ്സാണ് ഈ കാണുന്നത്. ഞാനിത് കോപ്പി ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷനിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ ക്രോം എടുക്കുക, അതിൽ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. NSDL അടൽ പെൻഷൻ യോജനയുടെ ബ്രൗസർ, നമ്മുടെ ഭാഷ ഏതാണോ അതനുസരിച്ചുള്ള ബ്രൗസർ ഇവിടെ തിരഞ്ഞെടുക്കുക. APY സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ ബ്രൗസർ ഇൻ മലയാളം, അത് ക്ലിക്ക് ചെയ്താൽ അടൽ പെൻഷൻ യോജനയുടെ എല്ലാ ഡീറ്റെയിലും നമുക്ക് മലയാളത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഓഫ്ലൈനായി ചേരണമെങ്കിൽ, അടൽ പെൻഷൻ യോജനയിൽ ചേരണമെങ്കിൽ അതിൻ്റെ ഫോംസാണ് ഇവിടെ ഉണ്ട്. ഫോംസ് ക്ലിക്ക് ചെയ്യുക. APY സബ്സ്ക്രൈബർ രജിസ്ട്രേഷൻ ഫോം, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഫോം പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് നമുക്ക് എല്ലാ നാഷണൽ ബാങ്കുകളിലും അടൽ പെൻഷൻ യോജന സൗകര്യം ലഭ്യമാണ്. ഈ ഫോം പൂരിപ്പിച്ച് ബാങ്കിൽ കൊടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബർ മെയിൻ്റനൻസ്, 1000 രൂപ പെൻഷനിലാണ് നാം ചേരുന്നത്. അത് 2000 രൂപ പെൻഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും ഡൗൺ ഗ്രേഡ് ചെയ്യുന്നതിനെല്ലാം ഈ ഫോം ഉപയോഗിക്കാവുന്നതാണ്. വിഡ്രോവൽ ആൻഡ് കണ്ടിന്യൂഷൻ,
ഇതിൽ ഇതിൽ ചേർന്ന ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ സ്പൗസിന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അവർക്ക് എ പി വൈയിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഗ്രീവൻസിലോട്ട് പോവുക, ഈ ഫോം പൂരിപ്പിച്ച് നമുക്ക് പരാതി അറിയിക്കാവുന്നതാണ്. എ പി വൈയിൽ അംഗമാകുന്ന ഒരാളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ അറിയാനായിട്ട് എ പി വൈ ഇ പ്രാൻ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു സെർച്ച് വിത്ത് പ്രാൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പ്രാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ നമ്പർ തമ്മിൽ കൂട്ടി അതിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ സബ്മിറ്റ്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും, അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോഴേക്കും അടൽ പെൻഷൻ ഫോം കാണുന്നതായിരിക്കും. ഇവിടെ പേഴ്സണൽ ഫാമിലി ഡീറ്റെയിലും ബാങ്ക് അക്കൗണ്ട് നമ്പറും എല്ലാം കൊടുക്കുക. എത്ര എമൗണ്ടാണ് പെൻഷൻ നമുക്ക് ലഭിക്കേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള പ്രീമിയം എമൗണ്ടും കൊടുക്കുക. ഫാമിലി നോമിനി ഡീറ്റെയിൽ കൊടുക്കുക, അതിനാവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ അക്കൗണ്ടിൽ നിന്നും ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഡെബിറ്റ് ചെയ്യുകയും ബാങ്കിൽ നിന്നും ഒരു പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ പ്രാൻ നമ്പർ ലഭിക്കുകയും ചെയ്യും. അവസാനം ഓൺലൈൻ ഫോം വെരിഫിക്കേഷനായി ഈ സൈൻ ചെയ്യേണ്ടതുമാണ്. സൈറ്റ് ലിങ്കാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി സൈറ്റിലോട്ട് പോകാം. ഓപ്പൺ യുവർ എൻ ബി എസ് അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അടൽ പെൻഷൻ യോജന അതെടുക്കുക. എ പി വൈ രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്യുക. ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറിലെ ലാസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്തിരിക്കുന്ന ആധാർ നമ്പർ കൂടെ ചൂസ് ഫയൽ അത് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ക്ലിക്ക് ഹിയർ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആധാറിൻ്റെ സൈറ്റിലോട്ട് പോവുകയും ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ് ആധാർ നമ്പർ ഏതാണ് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് ഒ ടി പി, മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന നമ്പർ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇവിടെ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കംപ്ലീറ്റ് പെൻഡിങ് രജിസ്ട്രേഷൻ, ഇവിടെയാണ് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിലും മറ്റും എല്ലാം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫൈനലി ഈ സൈൻ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ സൈൻ പ്രിൻറ്റ് രജിസ്ട്രേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നമ്പർ ഇട്ട്, അക്നോളജ്മെൻറ്റ് നമ്പർ ഇട്ട് ആ നമ്പർ കൊടുക്കുക. അക്നോളജ്മെൻറ്റ് ഡാറ്റ കൊടുക്കുക, ഡാറ്റ പുറത്ത് കൊടുക്കുക. ഈ കാണുന്ന എമൗണ്ട് ആഡ് ചെയ്യുക, ആ റിസൾട്ട് ആഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ആ ഇ ഫോം നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.